ഹോട്ടലുകളിലെ സാമ്പാറിൽ മുങ്ങിത്തപ്പിയാലും തക്കാളി കിട്ടാനിടയില്ല. വിലയിൽ സെഞ്ചുറി അടിച്ചു നിൽക്കുന്ന തക്കാളി കൂടെ കൂട്ടിയാൽ മുതലാവില്ല എന്ന് തന്നെ കാരണം. കാലാവസ്ഥാ മാറ്റം വിളവെടുപ്പിനെ ബാധിച്ചെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. അതിശക്തമായ മഴ മൂലമുണ്ടായ കൃഷിനാശവും പ്രയാസങ്ങളുമാണ് തക്കാളിക്ക് വില കയറാൻ കാരണമെന്നാണ് പറയുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും തക്കാളി എത്തുന്നത്. കോയമ്പത്തൂരിലെ മൊത്ത വ്യാപാര കേന്ദ്രമായ MGR മാർക്കറ്റ് വഴിയാണ് എറണാകുളം ഭാഗത്തേക്ക് കൂടുതൽ പച്ചക്കറികളും എത്തുന്നത്. ബീൻസ് വില 250 കടന്നിട്ട് നാളുകളായി. ഹോട്ടലുകളിലെ ചൈനീസ് വിഭവങ്ങളിൽ പേരിന് മാത്രം ബീൻസുണ്ട്. പച്ചമുളക് 160 ഇടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ടും നാളുകളായി. ഹൊസൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് നിലവിൽ ബീൻസ് കൂടുതലായി എത്തുന്നത്. ശൈത്യകാല കൃഷിയായി കാന്തല്ലൂരും ബീൻസുണ്ട്. വില കൂടി നിൽക്കുന്ന പച്ചക്കറികൾക്ക് പകരക്കാരെ കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് ഹോട്ടൽ ഉടമകൾ. ബീൻസിന് പകരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ തക്കാളിക്ക് പകരക്കാരനായുള്ള പരീക്ഷണങ്ങൾ പൊടിപൊടിക്കുകയാണ്. ചുവന്ന ക്യാപ്സിക്കം തക്കാളിയുടെ നിറത്തിനും രുചിക്കുമെല്ലാം ഏറെക്കുറെ യോജിച്ചതാണ്. നേരിയ മധുരവും പുളിയും ക്യാപ്സിക്കത്തിനുണ്ട്. ക്യാരറ്റും തക്കാളിക്ക് പകരക്കാരനാണ്. മധുരവും നിറവും നൽകാൻ ക്യാരറ്റിനും കഴിയും. ക്യാരറ്റ് അരച്ചു ചേർത്താൽ കറികൾക്ക് കൊഴുപ്പ് കിട്ടും. എന്നാൽ തക്കാളിയുടെ അതേ രുചി കിട്ടില്ല. പുളിക്ക് വേണ്ടി തക്കാളി ചേർക്കുന്ന വിഭവങ്ങളിൽ കറിപ്പുളി ചേർത്തും പോകുന്നവരുണ്ട്. കറിപ്പുളി ചേർത്ത ശേഷം ചുവന്ന ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു ചേർത്താൽ തക്കാളിയുടെ ലുക്കും രുചിയും കിട്ടുമെന്ന് പറയുന്നു ചില ഹോട്ടൽ ഉടമകൾ. പുളിക്ക് വേണ്ടി തക്കാളി ചേർക്കുന്ന വിഭവത്തിൽ പകരമായി വയ്ക്കാവുന്ന മറ്റൊന്ന് വിനാഗിരിയാണ്. പഴുത്ത കുടംപുളി ചേർത്തതും പരീക്ഷണം നടക്കുന്നുണ്ട്. നിറമൊഴികിയ മറ്റു രീതിയിൽ തക്കാളിക്ക് പകരമാകാൻ പഴുത്ത കുടംപുളിക്ക് സാധിക്കും. സവാളയ്ക്ക് മാത്രമാണ് അല്പം വില കുറവുള്ളത്. മറ്റെല്ലാ പച്ചക്കറികൾക്കും വില ഇരട്ടിയോളമായി. തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതും ആവശ്യക്കാർ കൂടിയതുമാണ് നിലവിൽ വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കടുത്ത ചൂടും പിന്നാലെ ഉണ്ടായ ശക്തമായ മഴയുമാണ് പച്ചക്കറി കൃഷിയെ ബാധിച്ചത്. തമിഴ്നാട്ടിൽ പച്ചക്കറി കുറഞ്ഞതോടെ ആന്ധ്ര, കർണാടക വിപണിയിൽ നിന്നാണ് കൂടുതലായി പച്ചക്കറി എത്തുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി വാങ്ങാൻ ആഴ്ചയിൽ ശരാശരി 600 രൂപയ്ക്ക് മുകളിൽ ചെലവുണ്ട്. ഇപ്പോൾ പച്ചക്കറി വില കൂടിയതോടെ ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാ ഇനങ്ങൾക്കും ഇരട്ടിയോളം വില കൂടി. ഈ പൈസയ്ക്ക് സാധനം വാങ്ങി എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? പച്ചക്കറിക്ക് പുറമെ ഇറച്ചിക്കും മീനിനും അന്യായ വിലയാണ്. മാർക്കറ്റ് വില അനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാൻ പറ്റുമോ? ശരാശരി 400 മുതൽ 450 രൂപയുടെ പച്ചക്കറി ആഴ്ചതോറും വേണം. ഇപ്പോൾ അതേ സ്ഥാനത്ത് 600 മുതൽ 650 രൂപ വരെ ചിലവുണ്ട്. 200 രൂപയ്ക്ക് മുകളിൽ ചിലവ് വർദ്ധിച്ചു. ഈ വിലയ്ക്ക് ജനങ്ങൾ എങ്ങനെ പച്ചക്കറി വാങ്ങും? മീൻ വാങ്ങാമെന്ന് വെച്ചാലും ഭയങ്കര വിലയാണ്. ഇനി കുറച്ചുനാൾ ട്രോളിംഗ് നിരോധനമായതിനാൽ മത്സ്യലഭ്യതയും കുറയും. മീനില്ലാതെ ഭക്ഷണം കഴിക്കുന്നവർ കുറവാണ്. പ്രത്യേകിച്ച് കേരളീയർ മത്സ്യം അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് മത്സ്യം കിട്ടിയാലും മലയാളികൾ വിടാറില്ല. എന്നാൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ മത്സ്യോപയോഗം നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാരണം കടലിൽ നിന്നും മത്സ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നാണ് മത്സ്യം എത്തുക? കായൽ, കുളം, വളർത്തു മത്സ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ കടൽ മത്സ്യങ്ങൾ ലഭ്യമാകണം. വീടുകൾ, ഹോട്ടലുകൾ തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് ഇത്രയും അധികം മത്സ്യം എവിടെ നിന്ന് ലഭിക്കുമെന്നതാണ് ചിന്തിക്കേണ്ടത്. ചാള, അയല തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന സമയമായ മൺസൂൺ കാലത്താണ് ഈ നിരോധനം ഏർപ്പെടുത്തുക. ഈ കാലത്ത് മുട്ടയിടാറായ മത്സ്യങ്ങൾ തീരങ്ങളിൽ കൂടുതലായി ഉണ്ടാകും. ഈ സമയത്ത് വൻതോതിൽ മത്സ്യബന്ധനം നടത്തിയാൽ മുട്ടയിടാറായ മത്സ്യങ്ങൾ കൂടുതലായി വലയിൽ കുടുങ്ങുകയും അടുത്ത തലമുറ മത്സ്യക്കുഞ്ഞുങ്ങൾ പിറവിയെടുക്കാതെ പോകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.